ടെസാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിലും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സാമിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തുള്ള രണ്ടാമത്തെ അവാർഡ്ക്കാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ വർക്ക് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. പിന്നെ സാമിൻ്റെ ബർത്ത്ഡേയുടെ ബ്ലോഗും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിതിൽ സെൻറ്ററിൽ ചെയ്തിട്ടുള്ള നെയിം ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഡ്രീം ക്യാച്ചർ മോഡലെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ ഒരു വീഡിയോയുടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ പണി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഒരു കേക്കിൻ്റെ ബോർഡാണ്. ഇതിൽ ഞാൻ ഓൾറെഡി ഇപ്പോൾ സാം എന്നുള്ള സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അത് എങ്ങനെ ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബോർഡ് കുറച്ച് അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനൊരു ചെറിയൊരു റൗണ്ടും കൂടെ വരച്ചത് കണ്ടോ. ഇത് ഞാനൊരു പാത്രം വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ റൗണ്ട് വരച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ പാത്രം എടുത്തിട്ട് നമ്മുടെ ഒരു ഏതെങ്കിലും ഒരു പേപ്പറിൽ അത് വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് എന്താണോ എഴുതാനുള്ളതെന്ന് വെച്ചാൽ ആ ഒരു പേര് എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ സാം എന്നാണ് എഴുതിയിട്ടുള്ളത്. എന്നിട്ട് ഇത് നേരെ നമ്മുടെ ഈ ഒരു ബോർഡിൻ്റെ മേലേക്ക് ട്രേസ് ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. വലിയ റിസ്ക് ഉള്ള പണിയൊന്നുമല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എന്ത് സംഭവമാണ് എഴുതുന്നത് അതിനൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് എഴുതണം. സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അക്ഷരങ്ങൾ വിട്ട് വിട്ട് പോരില്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് ഇതിൽ ഓരോ സംഭവങ്ങളും കണ്ട് ഇതുപോലെയായിട്ട് നമ്മളൊന്ന് കണക്ട് ചെയ്തിട്ട് ഈ ഒരു റൗണ്ടുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മളിത് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ചൂടായതുകൊണ്ട് ഫാൻ ഇട്ടാണ്, അതുകൊണ്ടാണ് ഇടത്ത് ഇങ്ങനെ പാറി കളിക്കുന്നത്, സോറി. അപ്പോൾ ഇതുപോലെയായിട്ടാണ് നിങ്ങളിത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ക്രാഫ്റ്റ് നൈഫ് വെച്ചിട്ടാണ്. ഇതുകൊണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലതില്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കത്തി വെച്ചിട്ട് നിങ്ങളിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പേപ്പർ ട്യൂബ്സ് ആണ്. ഇത് ഞാൻ കുറച്ച് മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. നമ്മൾ ഒരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പർ ട്യൂബ്സ് മാത്രം വെച്ചിട്ട്. അപ്പോൾ അന്നൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയതിൽ കുറച്ച് എക്സ്ട്രാ വന്നിരുന്നു, അതെടുത്ത് വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് അത് ഉപകാരപ്പെട്ടു. ഇനി ഈ ഒരു പേപ്പർ ട്യൂബ്സ് നമ്മളെടുത്തിട്ട് നമ്മുടെ ഈ ഒരു റൗണ്ടിൽ മൊത്തത്തിൽ ഇത് കവർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏത് ഗ്ലൂ ആണെങ്കിലും കുഴപ്പമില്ല, ഫെവിക്കോൾ ആണെങ്കിലും നന്നായിട്ട് ഒട്ടി നിൽക്കും. പക്ഷേ കുറച്ച് നേരം അത് ഒട്ടാനുള്ള ഒരു സമയം എടുക്കുന്നു, മാത്രം ഫെവിബോണ്ടിനും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് കുറേ നേരം പിടിച്ച് നിൽക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതവിടെ ഒട്ടി നിന്നോളും, നമുക്ക് നമ്മുടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിത് ഈ റൗണ്ടിൽ മൊത്തത്തിൽ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ട്യൂബ് ചുറ്റി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അടുത്ത ട്യൂബ് ഇതിൽ കണക്ട് ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് ചുറ്റിയെടുക്കാം. അങ്ങനെ ഇത് ഈ ഒരു റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഞാനത് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ കണക്ട് ചെയ്ത് നമ്മൾ എഴുതിയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് എന്തായാലും ഈ ഒരു പേപ്പർ ട്യൂബ് കൊണ്ട് ചുറ്റാൻ കഴിയൂല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്തെ സൈസിനനുസരിച്ച് നമുക്ക് കുറച്ച് പേപ്പറുകൾ കട്ട് ചെയ്തെടുക്കുക. ഈ ട്യൂബുകൾ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒട്ടിച്ചത് കുറച്ച് ചെറിയ ട്യൂബായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വലിയ ട്യൂബ് എടുത്തിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഉൾഭാഗത്തേക്കും കൂടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നേരത്തെ നമ്മൾ ചെയ്തതിൻ്റെ അതേപോലത്തെ ഒരു പെർഫെക്ഷൻ കിട്ടുമെന്ന്. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഈ രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്തെടുക്കുകയാണ്, ഈ ഒരു ഗ്യാപ്പുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ കേട്ടോ അത് വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവണില്ലല്ലോ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തതാണെന്ന്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പ്ലാസ്റ്റിക് കവറുകൾ കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമ്മൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടൊരു ടേബിൾ ഡെക്കർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അന്ന് നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പീസുകൾ കുറച്ച് എക്സ്ട്രാ എന്താണ് ഞാൻ എടുത്തു വെച്ചിരുന്നതുകൊണ്ട് ഇതിന് ഉപകാരപ്പെട്ടു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണുക. കുറേ പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. അടുത്ത ബർത്ത്ഡേക്ക് എന്തായാലും ഞങ്ങളുടെ വീട്ടിലത് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ കണ്ടിരുന്നു. ഒത്തിരി നന്ദി. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ്, ആർക്കും യാതൊരു ബുദ്ധിമുട്ടുള്ളത്. മൊത്തം വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്ത വർക്കുകളാണ് ഇതും. അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്നുകിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഐക്കാർട്ടിൽ കൊടുക്കാം, ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ ഇത് എന്തായാലും നമുക്കൊന്ന് ചടപടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിന് സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ബാക്കിലേക്ക് മടക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ കട്ട് ചെയ്ത എഡ്ജുകളൊന്നും കാണാതെ അതങ്ങ് പെർഫെക്റ്റ് ആയിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ആ ഒരു പണിയും കൂടെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം.
അപ്പോൾ ദാ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ഭാഗങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നേരത്തെ കണ്ട കളറല്ലോ ഇപ്പോൾ ഇതിനെന്ന് മാറിയിട്ടുണ്ട്, കാരണം ഞാൻ ഇതിമ്പോൾ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി, പക്ഷേ അതൊക്കെ നൈസായിട്ട് അങ്ങ് പാളി. അപ്പോൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിച്ചിട്ട് ഇനി ഇതിൻ്റെ കളർ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നെറ്റ് തുണികളാണ്. ഇതിൻ്റെ പഴയൊരു ലോങ് ടോപ്പിൽ ഉണ്ടായിരുന്ന തുണിയാണ്. അപ്പോൾ നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് കുറേ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് നമ്മൾ പണി നടന്നാൽ മതി. അപ്പോൾ നല്ല ആ ഏച്ചുട്ടലും കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, സ്ട്രൈറ്റ് അങ്ങ് മുറിച്ചിട്ട് നേരെ ഇതിലിങ്ങനെ കോർത്ത് ഇട്ടുകൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിൻ്റെ ആ തൂങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊന്നും അതൊക്കെ ഇതിങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കുമല്ലോ, പക്ഷെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് തുണികൾ മൊത്തത്തിൽ നമ്മൾ ഒരു 10-20 പീസുകൾ എടുത്തിട്ടുണ്ടാക്കും. അത് ഈ ഒരു സാമ്പിൾ അതായത് അതിൻ്റെ അടിഭാഗത്ത് മൊത്തത്തിൽ നമ്മളൊന്ന് തൂക്കിയിടുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സാറ്റാൻ റിബൺ ഇല്ലേ, അതിൽ ഞാൻ വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മൊത്തത്തിൽ ഒരു 2 പീസ് കെട്ടാനുള്ള വലിപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ്. അത് കെട്ടിക്കൊടുത്തതിന് ശേഷം ഞാൻ ഇനി കുറച്ച് വെള്ള നൂലുകളും കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 5 ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. ഒരു ഇടയ്ക്കിടക്ക് കറക്റ്റ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അങ്ങനെ ഒരു 5 നൂലുകൾ ഞാനിങ്ങനെ താഴെ വരെ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നൂലുകളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കെട്ടി വെച്ച നൂലുണ്ടല്ലോ, അതുമ്പോൾ കുറച്ച് പണിയും കൂടെ ഉണ്ട്. കുറച്ച് നല്ല ഹോൾസ് ഉള്ള വലിയ മുത്തെടുത്തിട്ട് അതിൻ്റെ അതുമ്പോൾ കൂടെ ഒന്ന് ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കോർത്തെടുത്താൽ അത് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ മുത്തുകൾ ഞാൻ വാങ്ങിച്ചതല്ല, വീട്ടിൽ പഴയൊരു തസ്ബീമാല ഉണ്ടായിരുന്നു, അത് പൊട്ടിപ്പോയപ്പോൾ അതിൻ്റെ മുത്തുകൾ എടുത്തതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് കോർത്തെടുക്കുക. ഞാൻ ഒരു നൂലിൽ 2 മുത്തുകൾ വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അതൊക്കെ ഏകദേശം ഒന്ന് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മേലെ കോളാക്കി വെച്ച കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അവിടെയും കൂടെ ഒന്ന് റെഡിയാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വൈറ്റ് കളറും ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്ന രീതിയിൽ ഇതിൽ ഈ ഒരു റൗണ്ടിൽ മൊത്തത്തിൽ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പേപ്പർ ട്യൂബ്സ് കൊണ്ട് ചുറ്റിയതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടെക്സ്ചറും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. വേറെ നൂലുകൊണ്ട് ഇനി നിങ്ങൾക്ക് നൂലുകളുണ്ടെന്നുണ്ടെങ്കിൽ നൂലുകൊണ്ടൊക്കെ ചുറ്റി കൊടുക്കാം, പക്ഷേ അതൊക്കെ നമ്മൾ വേറെ പൈസ കൊടുത്ത് മേടിക്കണ്ടേ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന സാധനം വെച്ചിട്ടാണ് നല്ല അടിപൊളി ടെക്സ്ചറിലൊക്കെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ എന്തായാലും ഞാനിതിൽ മൊത്തത്തിൽ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു കളറ് എനിക്കിഷ്ടമായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സാം നേടിയ സംഭവം കൂടെ കളറൊന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ എല്ലാ അരികും മുക്കും മൂലയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കളറാണ്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി സാം നേടിയ ഭാഗം കുറച്ച് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് അടിച്ചെടുക്കുക വിചാരിച്ചിട്ടുള്ളത്. കാരണം ഞങ്ങളുടെ വാള് വരുന്നത് വൈറ്റ് കളറിലാണ്. അപ്പോൾ ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ പേരെടുത്ത് കാണിക്കുമല്ലോ. ഇനി നിങ്ങളുടെ വാളൊക്കെ ഏത് കളറിനാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ കളറുകളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതെന്തായാലും ബ്ലാക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പണിയും കഴിഞ്ഞു. ഇനി നമുക്കിത് കുറച്ചും കൂടെ ആണ് ചെറുക്കാക്കാൻ വേണ്ടിയിട്ട് 2 ഉണങ്ങിയ ഇല അങ്ങോട്ട് എടുത്തു, എന്നിട്ട് അതുമ്പോൾ കുറച്ച് പച്ച കളറും അങ്ങോട്ട് അടിച്ചു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പഴയൊരു പ്ലാസ്റ്റിക് ഫ്ലവറും കൂടെ ഇതിൻ്റെ നടുക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്ത സംഭവം സെറ്റായി. ഇനി ഈ സംഭവം ഞാൻ അന്ന് ആദ്യം അറേഞ്ച് ചെയ്ത് കൊടുത്ത് നോക്കി. അപ്പോൾ ഏകദേശം കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ അത് ഇതിമ്മ കണ്ട് ഒട്ടിച്ചു കൊടുത്തു. അതിന് ഞാൻ ഫെവി ബോണ്ടാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ ഈ ഒരു പണിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ നെയിം ബേസ്ഡ് ആയിട്ടുള്ള ഡ്രീം ക്യാച്ചർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഫ്രണ്ട്സ്, നമ്മൾ ഇത്ര നേരം മെനക്കെട്ട് ചെയ്ത് നമ്മൾ പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വലിയ മെനക്കെടൊന്നുമില്ല, എന്നാലും അല്ലാതെ ചില്ലറ മെനക്കെടുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഔട്ട്കം എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയും. കാരണം നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത് ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക്. ഞാൻ വിചാരിച്ചതിനേക്കാളും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ വേസ്റ്റ് ക്ലോത്ത് വെച്ചിട്ട് വേറൊരു ഡ്രീം ക്യാച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതൊന്ന് പോയിട്ട് കണ്ടു നോക്കുക. പക്ഷേ അതിനേക്കാളൊക്കെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ഡെക്കോറായിട്ട് വെക്കാൻ പറ്റുന്ന ആ അടിപൊളി പീസ് തന്നെയാണ്. ഇത് ഞാൻ സാമിൻ്റെ ബർത്ത്ഡേക്ക് അറേഞ്ച് ചെയ്തതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇടാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെ തട്ടിക്കൂട്ട് സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലൻ ഐറ്റംസ് നിങ്ങൾക്ക് ഇനിയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രം ഞാനിടുന്ന ഇതുപോലുള്ള അടിപൊളി വർക്ക്സ് നിങ്ങളുടെ ഫോണിലേക്ക് ഞാൻ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും മറക്കാതെ ചെയ്യുക, നമ്മളെ മാക്സിമം അങ്ങ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.